പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ മകളെ നമ്മുടെ ധ്യാനത്തിൻ്റെ രണ്ടാം ദിവസം ഇന്ന് നാം ചിന്തിക്കുന്നത് കാത്തിരിപ്പിൻ്റെ അനുഭവത്തെക്കുറിച്ചാണ് ആമുഖമായ വചനം നമുക്ക് തരുന്നു ലൂക്കാഡ് സുവിശേഷം പതിനെട്ടാം അധ്യായം ഏഴാം വാക്യം രാവും പകലും നിന്നെ കരഞ്ഞു വിളിച്ചിരുന്ന തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് നീതി നടത്തി കൊടുക്കും കരഞ്ഞു പ്രാർത്ഥിക്കുക ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുക ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കുക അവന്റെ നിലവിളി കർത്താവ് കേൾക്കും മകളെ സത്കർമ്മങ്ങളിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വത്തിനു വേണ്ടി നിരന്തരമായി പരിശ്രമിക്കുക നമുക്കറിയാം ജീവിതം ഒരു കാത്തിരിപ്പാണ് കൈയില്ലാത്തവര് കാലില്ലാത്തവര് കണ്ണുകളില്ലാത്തവര് കാതുകളില്ലാത്തവർ അവരൊക്കെ ദൈവത്തിൽ ആശ്രയിച്ചും ദൈവത്തോടുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞും ദൈവ പരിപാലനയിൽ വിധേയപ്പെട്ടും ആഴമുള്ള വിശ്വാസം വഴി ചരിത്രങ്ങൾ എഴുതുന്നു കർത്താൻ്റെ വചനം ശവിക്കുന്ന പ്രിയപ്പെട്ട പുരോഹിതരെ സമർപ്പിതരെ കുടുംബാംഗങ്ങളെ യുവജനങ്ങളെ കുഞ്ഞുമക്കളെ നമുക്കും യേശുവിൻ്റെ ഒരു സുവിശേഷമായി കൂടെ ദൈവം എനിക്ക് എന്തിന് ജന്മം നൽകി എൻ്റെ ജന്മത്തിൻ്റെ അർത്ഥമെന്ത് ഞാൻ ആരാണ് ഞാൻ ആരായിത്തീരണം ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്നത് അനുഭവമാണ് അനുമതിയില്ലാതെ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഗുരുനാഥനാണ് നല്ല അനുഭവങ്ങൾ നല്ല ഗുരുവായ യേശുവിനോടൊത്ത് ഈ കടന്നു വരുന്ന നിമിഷങ്ങളിൽ അവിടുന്ന് നൽകുന്ന സന്ദേശം നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം വചനം ഓർമ്മപ്പെടുത്തുന്നു സുഭാഷിതം പതിനാറ് ഒൻപത് മനുഷ്യൻ മാർഗങ്ങൾ ആലോചിച്ച് നടക്കുന്നു അവൻ്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് ദൈവമാണ് കർത്താവാണ് പ്രിയപ്പെട്ട മകളെ ആത്മീയ യാത്രയിൽ കാത്തിരിപ്പിന് വളരെയേറെ പ്രാധാന്യമുണ്ട് പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി കാത്തിരിപ്പിൽ നിന്നാണ് കിട്ടുന്നത് പ്രചോദനങ്ങളെ സ്വീകരിക്കാനായിട്ടുള്ള ജ്ഞാനം കാത്തിരിപ്പിൽ നിന്നാണ് കിട്ടുന്നത് പ്രവൃത്തികളെ പൂർണ്ണമാക്കാനായിട്ടുള്ള തീഷ്ണത കാത്തിരിപ്പിൽ നിന്നാണ് കിട്ടുന്നത് ഒരു കാര്യം ഓർക്കണം എന്തിനു വേണ്ടി ആർക്കു വേണ്ടി കാത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയില്ല എങ്കിൽ കാത്തിരിപ്പ് നിഷ്ഫലമായി തീരും മാർക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് പ്രവാചകന്മാരും ദീർഘദർശികളും രാജാക്കന്മാരും രക്ഷകന് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി കാത്തിരുന്നു ദൈവത്തിനും ദൈവരാജ്യത്തിനു വേണ്ടി കാത്തിരിക്കുന്നവർ വചനത്തിൽ ശ്രവിക്കുന്നത് പോലെ യാത്രയ്ക്ക് പോയിരിക്കുന്ന ഗ്രഹനാഥൻ മടങ്ങി വരുമ്പോൾ സ്വീകരിക്കാൻ ജാഗ്രതയോടെ തയ്യാറായിരിക്കുന്നവരെ പോലെയാണ് ആർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യത്തെ നാം വായിക്കുന്നു ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കണേ ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുവിൻ ജാഗരൂകരായിരിക്കുവിൻ ുടെ മകളെ കാത്തിരിപ്പ് ഒരു കർമ്മമാണ് ഇത് ഉറക്കം വിട്ട് ഉണരാനായിട്ടുള്ള ആജ്ഞയല്ല ഉണർന്നിരിക്കാനായിട്ടുള്ള നിർദ്ദേശവുമല്ല സ്വസ്ഥമായി കിടന്നുറങ്ങുന്ന ഒരു പട്ടാളക്കാരൻ യുദ്ധക്കാഹളം കേൾക്കുമ്പോൾ യുദ്ധത്തിന് സന്നദ്ധനായി ഉണരുന്നതാണ് ആശുപത്രികളിൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് കടന്നു വരുന്ന ഒരു നേഴ്സ് ഒരമ്മ കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രി മുഴുവൻ ക്ഷീണിച്ച് കടന്നു വരുന്ന സമയത്ത് തൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടാൽ ഉണർന്ന് വെറുതെ എഴുന്നേൽക്കുകയല്ല ചെയ്യുന്നത് എഴുന്നേറ്റ് സ്നേഹം കൊടുത്ത് ഭക്ഷണം കൊടുത്ത് പാല് കൊടുത്ത് കർമ്മനിരതമാകുകയാണ് കാത്തിരിക്കുന്നത് ഒരു കർമ്മമാണ് നമുക്കറിയാം ഗതിസേമിയിൽ വെച്ച് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു ഉണർന്നിരിക്കാൻ ആവശ്യപ്പെട്ടു വെറുതെ ഉണർന്നിരിക്കാൻ വേണ്ടിയിട്ടല്ല ഉറക്കം ഉറക്കമൊളിച്ച് നിഷ്ക്രിയരായിരിക്കാൻ വേണ്ടിയിട്ടല്ല ഉണർന്ന് എഴുന്നേറ്റ് പ്രവർത്തിക്കാൻ പ്രാർത്ഥിക്കാനാണ് കർത്താവ് നിർദ്ദേശം കൊടുക്കുന്നത് മകളെ മനുഷ്യൻ തിന്മയുടെ അന്ധത വിട്ട് ലോകത്തെ നമ്മെ ചുറ്റി വളഞ്ഞിരിക്കുന്ന അന്ധകാരത്തെ എടുത്തു മാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മൾ നടക്കണം തിന്മയുടെ അന്ധകാര ശക്തിയിൽ നിന്നും തിന്മയുടെ സ്വാധീനത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നത് കാത്തിരിപ്പോടു കൂടിയുള്ള പ്രവർത്തനമാണ് രണ്ട് ഭക്വായർ എട്ടാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപ്പറ്റിക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിലാണ് ഞങ്ങൾ ആശ്രയം വെക്കുന്നത് സർവശക്തനായ ദൈവത്തിലാണ് ഞങ്ങൾ ആശ്രയം വയ്ക്കുന്നത് ഉള്ളിൽ നിന്ന് വരുന്ന പുറമേ നിന്ന് വരുന്ന എല്ലാ ശക്തികളെയും ഉള്ളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരം കോപം വൈരാഗ്യം അസൂയ മോഹം പുറമേ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപാനം കൈക്കൂലി പരദൂഷണം ഉള്ളിൽ നിന്നും പുറമേ നിന്നും വരുന്ന ആക്രമിക്കാൻ വരുന്ന തിന്മയുടെ ശക്തികളെ ആദിജീവിക്കണമെങ്കിൽ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം അബ്രാഹം കാത്തിരുന്നില്ലേ എത്ര വർഷ നൂറ് വർഷം ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരുന്നു ഞാൻ എൻ്റെ ഹൃദയം തുറന്നെന്ന് പറയുകയാണ് പരിധിയില്ലാതെ സ്നേഹിക്കാനും പരാതിയില്ലാതെ സഹിക്കാനും തയ്യാറാകുമ്പോഴാണ് സ്വർഗീയമായ അനുഭവം നമുക്കുണ്ടായിത്തീരുന്നത് ഞാൻ പറഞ്ഞ മനസ്സിലായോ പരിധിയില്ലാതെ സ്നേഹിക്കാനും പരാതിയില്ലാതെ സഹിക്കാനും ആര് തയ്യാറാകുന്നു അവൻ്റെ ജീവിതത്തിലേക്ക് സ്വർഗം വരികയാണ് അബ്രാഹത്തിൻ്റെ ജീവിതത്തിലേക്ക് സ്വർഗം ഇടപ്പെട്ട അനുഭവങ്ങളാണ് നമ്മൾ വായിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരികയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വരികയാണ് യാക്കോബ് ചേട്ടനെ പറ്റിച്ച് ഏസാവിന്ന് ഓടിപ്പോയി എന്നിട്ടൊരു സുഖം ഉണ്ടായില്ല യാക്കുമെന്ന് ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ ഈ ദാസനോട് കാണിച്ച വിശ്വസ്തയ്ക്ക് ഞാൻ ഒട്ടും അർഹനല്ല കേട്ടോ ഞാൻ കേവലം ഒരു വടിയുമായിട്ടാണ് യോർധന കടന്നത് ഇപ്പോൾ രണ്ട് ഗണമായി ഞങ്ങളിതാ വർദ്ധിച്ചിരിക്കുന്നു ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ മനോഹരമായൊരു വാക്യം അവിടെയുണ്ട് യാക്കോബ് തല ഉയർത്തി നോക്കിയപ്പോൾ ചേട്ടൻ ഏസാവ് ഒരു വലിയ സമൂഹമായിട്ട് ഇതാ കടന്നു വരുന്നു യാക്കോബ് എന്ത് ചെയ്തു നാരീഗണങ്ങളോടും സമ്മാനങ്ങളോടും എല്ലാറ്റോടും ചേർന്നുകൊണ്ട് ഏഴ് പ്രാവിശ്യം നിലം മുട്ടെ താണുവണങ്ങി വിനയത്തിൻ്റെ പ്രവൃത്തി താണു വണങ്ങി എന്നെ ശ്രദ്ധിക്കുക ഏസാവ് ചേട്ടനത് കണ്ടു ചേട്ടൻ പോയിട്ട് എന്ത് ചെയ്തു ഓടിപ്പോയി കെട്ടിപിടിച്ചു അവനെ ചുംബിച്ചു അവ രണ്ടുപേരും കരഞ്ഞു ആ കണ്ണിനിയ തുളിയിൽ കഴിഞ്ഞുപോയ കാലഘട്ടത്തിന്റെ ദുഃഖകഥകൾ അലിഞ്ഞുപോയി കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ അഭിഷേകം വീണ്ടും തിരിച്ചു കിട്ടി സൗഹൃദത്തിൻ്റെ സമ്മർദ്ദം സ്വർഗത്തിന്റെ സന്തോഷം അവർക്ക് ആചരിക്കാനായിട്ട് സാധിച്ചു ഞാൻ കാണുന്നുണ്ട് പുതിയ നിയമത്തിൽ ഇതുപോലെ തന്നെ യോഹന്നൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് യേശു മർത്ത മറിയത്തെ വളരെയധികം സ്നേഹിച്ചിരുന്ന കുടുംബമാണ് തൻ്റെ സഹോദരൻ്റെ മരണം കഴിഞ്ഞ് മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് യേശു വന്ന് നിന്നു മർത്ത പറഞ്ഞു യേശുവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു യേശു അവിടെ തന്നെ നിന്നു മർത്ത ചെന്ന് മറിയത്തോട് പറഞ്ഞു ഇതാ ഗുരു വന്നിരിക്കുന്നു മറിയം എഴുന്നേറ്റ് ചെന്നു മർത്ത പറഞ്ഞ് അതേ വാക്യമാണ് പറഞ്ഞത് യേശുവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു യേശു ചോദിച്ചു എവിടെയാണ് സഹോദരനെ സംസ്കരിച്ചിരിക്കുന്നത് ചേച്ചിയും ും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് ചേച്ചി പറഞ്ഞപ്പോൾ മാർത്ത പറഞ്ഞപ്പോൾ അവിടെ തന്നെ നിന്നു സഹോദരി മറിയും പറഞ്ഞപ്പോൾ കർത്താവ് ഒരു കർമ്മത്തിലേക്ക് കടന്നു ചെല്ലുകയാണ് കാരണം എന്താണ് മറിയം ശ്രേഷ്ഠമായൊരു കാര്യമായി ചെയ്തത് വചനത്തിൻ്റെ അടുത്തിരുന്നവൾ വചനം പാലിക്കുന്നവർ വചനം അനുസരിക്കുന്നവർ ഒരു കാര്യം പറഞ്ഞാൽ കർത്താവ് അത് നിർവഹിച്ചു തരും കർത്താവെ എന്ന് വിളിക്കുന്നവനല്ല അവിടുത്തെ ഇഷ്ടം നിർവഹിക്കുന്നവരാണ് എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയും എൻ്റെ അമ്മയും എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ലേ മകളെ നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മകളെ നമ്മൾ പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കണം മകളെ യേശുവിൻ്റെ വരവിനായിട്ട് ഞാൻ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കണം അങ്ങനെ ഒരു പ്രാർത്ഥന ജീവിതം ഈ കാലഘട്ടം വരെ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ ഈ കാത്തിരിപ്പിന്റെ അനുഭവത്തിൽ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് വരണമേ എനിക്കൊരു അനുഭവം തരണമേ ഒരു എക്സ്പീരിയൻസ് തരണമേ എന്ന് ഈശോട് പ്രാർത്ഥിക്കണം ഈശോ ജെറീകോയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ സക്കേവൂസ് ലൂക്കയുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം സിക്കമോർ മരത്തിന് മുകളിൽ കയറിയിരിക്കുകയാണ് യേശുവിനൊന്ന് കാണുവാനായിട്ട് യേശുവിനൊന്ന് കാണുവാനായിട്ട് സിക്കമോർ മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ് അങ്ങനെ യേശു ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് സക്കേവൂസിനെ കാണുകയാണ് യേശു പേര് ചൊല്ലി വിളിച്ചു സക്കേവൂസ് ഇറങ്ങിയ ഇറങ്ങി വന്നു ഇന്ന് നിന്റെ വീട്ടിൽ ഞാൻ താമസിക്കാൻ വരികയാണ് അന്ന് വൈകിട്ട് ഭക്ഷണം ഒരുക്കുന്ന വേളയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ സഖ്യവൂസും യേശുവിൻ്റെ കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു എഴുന്നേറ്റ് എഴുന്നേറ്റെന്നിട്ട് പറഞ്ഞു യേശുവേ എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ ദരിദർക്ക് കൊടുക്കുന്നു ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നാലിരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നു അപ്പോൾ യേശു പറഞ്ഞില്ലേ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി രക്ഷയിലേക്ക് കടന്നു വന്നപ്പോൾ നീയും നിന്റെ കുടുംബവും രക്ഷ രക്ഷപ്രാപിച്ചു ഇപ്പോൾ വചന ശപിച്ചു ആശ്രമത്തിലോ കോൺവെൻ്റിലോ സമൂഹത്തിലോ വീട്ടിലിരുന്ന് വചന ശപിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ഭവനത്തിലെ കൂട്ടായ്മയിലെ ഒരാൾ യേശു അനുഭവത്തിലേക്ക് കടന്നു വന്നാൽ കർത്താവിനെ കാത്തിരുന്ന് കണ്ടുമുട്ടിയാൽ അവന്റെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് യേശു കടന്നു വരുന്നത് ഞാൻ കാണുന്നുണ്ട് എല്ലാവരെയും എല്ലാ കർത്താവ് വിളിക്കുന്നത് ഈ വചന ശവിച്ചുകൊണ്ടിരിക്കുന്ന ചിലരോട് യേശു ആവശ്യപ്പെടുന്നുണ്ട് നിന്റെ ഹൃദയത്തിലേക്ക് വരാൻ ഞാൻ കൊതിക്കുന്നുണ്ട് ഹൃദയത്തിന്റെ കവാടങ്ങൾ നമ്മൾ തുറന്നു കൊടുക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രത്യാശയോടെ നമ്മൾ കാത്തിരിക്കണം ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കണം വരെ പഴയ നിയമത്തിൽ പ്രവാചകന്മാർ ഭാവിയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ ഈശോ സംസാരിക്കുന്നത് ഇപ്പോൾ സമയം ഇതാ സമാഗതമായിരിക്കുന്നു ഇപ്പോൾ സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ചിട്ടല്ല പറയുന്നത് അത് സമീപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവര് ദൈവത്തിൻ്റെ പ്രത്യേകമായിരിക്കുന്ന സന്ദേശമാണ് കേട്ടത് ഓരോ വലിയ നേട്ടവും ക്ഷമാപൂർവമായ അധ്വാനത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെ ഫലമാണെന്ന് ചിന്തിക്കാറുണ്ടോ ഇന്ന് നമ്മളൊക്കെ വളർന്നില്ലേ നിന്റെ കുടുംബം വളർന്നു സ്ഥാപനം വളർന്നു ശുശ്രൂഷ വളർന്നു ഒത്തിരിയേറെ മക്കളുടെ ക്ഷമാപൂർവമായ അധ്വാനത്തിൻ്റെയും കാത്തിരിപ്പിന്റെയും ഫലമാണെന്ന് എത്ര പേർ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ രണ്ടു മൂന്ന് ദിവസം മുമ്പ് വിശദ ഫൗസ്റ്റീനയുടെ ചരിത്രം വായിച്ചപ്പോൾ എൻ്റെ കണ്ണുനരഞ്ഞുപോയി ഫൗസ്റ്റീനയുടെ വൃതാനുഷ്ഠാനത്തിന് കോൺവെന്റിലേക്ക് വരാൻ അപ്പനും അമ്മയ്ക്കും പണമുണ്ടായിരുന്നില്ല അതുകൊണ്ട് ആരും സംബന്ധിച്ചിരുന്നില്ല പൗസ്റ്റീന കുട്ടിക്കാലത്ത് അയൽപ്പക്കത്തുള്ള വീടുകളിൽ പോയി ജോലി ചെയ്യാൻ പോയിട്ടാണ് കുടുംബത്തെ കാത്ത് പരിപാലിച്ചിരുന്നത് ഒന്ന് നോക്കി ഇരുപത്തിമൂന്നാം യോഹന്നാൻ മാർപ്പാപ്പ ഒരു ജോഡി പാൻറ്റും ഒരു ജോഡി ഷൂ മാത്രമാണ് ഉണ്ടായിരുന്നത് എഴുതി വെച്ചിരിക്കുകയാണ് ചിലപ്പോഴൊക്കെ ഭക്ഷണവും ഇല്ലായിരുന്നു എൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ചതാണ് എൻ്റെ മക്കളെ ദരിദ്രരായവരുടെ സമ്പത്ത് ദൈവമാണ് ദരിദ്രരായവരുടെ സമ്പത്ത് സ്വർഗമാണെന്ന് വിശുദ്ധന്മാരും രക്തസാക്ഷികളും തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ അനുദിന ജീവിതത്തിൽ കാത്തിരിപ്പിൻ്റെ അനുഭവങ്ങൾ നമുക്ക് ധാരാളം ഉണ്ടാകും തൊഴിലാളി നല്ലൊരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നു വിദ്യാർത്ഥി നല്ലൊരു പഠനത്തിനും ഉന്നതമായ മാർക്കിനും വേണ്ടി കാത്തിരിക്കുന്നു യാത്രികർ കൃത്യസമയത്ത് വാഹനം വരാൻ നല്ല വാഹനം വരാൻ കാത്തിരിക്കുന്നു കർഷകൻ നല്ല വിളവിനു വേണ്ടി കാത്തിരിക്കുന്നു ദമ്പതികൾ നല്ല കുടുംബം ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുന്നു കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ അന്നയെ പോലെ ഒരു കുഞ്ഞിനെ തരണമേ എന്ന് മുട്ടുകൂത്തി ഹൃദയം പൊട്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കൾ മക്കളുടെ ശോഭനമായ ഭാവിക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു ശുശ്രൂഷകർ എനിക്ക് അഭിഷേകം തരണമേ എനിക്ക് ശുശ്രൂഷ പീഡങ്ങൾ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രവാസികൾ എന്നാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു വരിക എന്നാണ് എനിക്ക് എൻ്റെ ഭവനത്തിൽ എത്തിച്ചേരാൻ സാധിക്കുക എല്ലാവരും കാത്തിരിക്കുകയാണ് കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിനൊരു ഭാഗമാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കാത്തിരിപ്പിന്റെ ലക്ഷ്യം യേശുവായിരിക്കണം കാത്തിരിപ്പിന്റെ ലക്ഷ്യം നിത്യജീവനായിരിക്കണം യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനെട്ടാം വാക്യം അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു എൻ്റെ പ്രിയപ്പെട്ട മകളെ കാത്തിരിക്കുക ഒരു കൃപയാണ് അവരൊക്കെ കാത്തിരിക്കാൻ സാധിക്കൂ കാത്തിരിപ്പ് ജീവിതത്തിലെ വലിയൊരു മൂലധനമാണെന്ന് കർത്താവിനേക്ക് വെളിപ്പെടുത്തി തരുന്നു ത്യാഗങ്ങൾ സഹിച്ച് ഉപവസിച്ച് പരിത്യാഗ പ്രവർത്തികൾ ചെയ്ത് കർത്താവിന് വേണ്ടി കാത്തിരിക്കാൻ ഇന്ന് നമ്മളൊക്കെ കാണുന്നുണ്ടല്ലോ ഐ ബാങ്കുകൾ കാണുന്നുണ്ട് ബ്ലഡ് ബാങ്കുകൾ കാണുന്നുണ്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് നമുക്കൊരു പ്രാർത്ഥനാ ബാങ്ക് തുടങ്ങിക്കൂടെ ഒരു മധ്യസ്ഥ സമൂഹം ആരംഭിച്ചുകൂടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥനാ ബാങ്ക് തുടങ്ങാനായിട്ട് ഈ കാത്തിരിപ്പിൻ്റെ അനുഭവം പങ്കുവെക്കുന്ന വേളയിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് കാത്തിരിപ്പ് സുഗമമായി തീരണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ആവശ്യമുണ്ട് ഒന്ന് ഫിഡലിറ്റി രണ്ട് ഹ്യൂമിലിറ്റി ഫിഡലിറ്റി നമുക്ക് വേണം വിശ്വസ്ഥത നമുക്ക് വേണം ചെയ്യുന്ന ജോലിക്ക് ശുശ്രൂഷക്ക് അധ്വാനത്തിന് അർഹമായ പ്രതിഫലം ഈ ലോകത്തിൽ മനുഷ്യരിൽ നിന്ന് കിട്ടുന്നില്ല എങ്കിലും ദൈവം എനിക്ക് തരും ഞാൻ വിശ്വസ്ഥനായിരിക്കും കൽക്കത്തയിലെ തെരേസ പറഞ്ഞു ഞാൻ വിജയിക്കാൻ വേണ്ടി ജനിച്ചവളല്ല വിശ്വസ്തയാകാൻ വേണ്ടിയിട്ടാണ് ജനിച്ചിരിക്കുന്നത് പത്തായിട്ട് സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം നല്ലവനും വിശ്വസ്തനുമായ വൃത്തിയ അല്പ കാര്യങ്ങളിൽ നീ വിശ്വസ്തനായിരുന്നതിനാൽ അനേകം കാര്യങ്ങളിൽ നിന്നെ ഞാൻ നിയമിച്ചാക്കും വിശ്വസ്തയ്ക്ക് കർത്താവ് തരുന്ന സമ്മാനമാണ് ഈജിപ്തിലെ അടിമയായി വിറ്റ ജോസഫിന് കിട്ടിയ സമ്മാനം ഓർമ്മിക്കുന്നില്ലേ രാജ്യത്തിൻ്റെ ഭരണ അധികാരിയായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്തുകൊണ്ട് വിശ്വസ്തത കൊണ്ട് ഒപ്പം നമുക്ക് വിധേയത്വം വേണം ഹ്യൂമിലിറ്റി യോഹൻ എൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം മുപ്പതാം വാക്യം അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം എൻ്റെ പ്രിയപ്പെട്ടവര് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വളർച്ച മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുക അതിൽ ആനന്ദിക്കുക അതാണ് എളിമ എന്ന് പറയുന്നത് നീ ഒരിക്കലും ആരുടെ മുമ്പിലും തോറ്റുപോകരുത് ചെറുതായി പോകരുത് നീ വിജയിക്കണം ഈ മനസ്സുള്ളവരാണ് എളിമയുള്ളവർ എന്ന് പറയുന്നത് ആകാശിന്റെ അവിശ്വസ്തതയാണ് യൂതയായുടെ അധപ്പതനത്തിന് കാരണം രണ്ട് ദിനവൃത്താന്തം ഇരുപത്തൊന്ന് പത്തൊമ്പത് ഇന്ന് ഈശോ ചോദിക്കുന്നുണ്ട് നീ വിശ്വസ്തനായ ഒരു സമർപ്പിതനാണോ നീ വിശ്വസ്തനായ ഒരു ശുശ്രൂഷകനാണോ നീ വിശ്വസ്തനായ ഒരു ജീവിത പങ്കാളിയാണോ നീ വിശ്വസ്തനായ ഒരു സുഹൃത്താണോ വിശ്വസത്തോട് കൂടിയാണോ നിന്റെ പണങ്ങൾ നീ ക്രയവിക്രയം ചെയ്യുന്നത് വിശ്വസ്തതയോട് കൂടി നീ വിശുദ്ധി പാലിക്കുന്നുണ്ടോ ചോദിക്കുന്നുണ്ട് ഉത്തരം കൊടുത്തേ മതിയാവൂലിയുടെ ഭൃത്യൻ ഭൃത്യൻ കുഷ്ഠരോഗിയായി തീരാൻ കാരണം അവിശ്വസ്ഥതയാണോ രണ്ട് രാജാക്കന്മാർ അഞ്ച് ഇരുപത് യൂദാസിൻ്റെ ആത്മഹത്യക്ക് കാരണം അവിശ്വസ്തയാണെന്ന് ഞാൻ കണ്ടെത്തുന്നു എൻ്റെ മക്കളെ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള അവിശ്വസ്തയുടെ മുറിവുകളെല്ലാം ഈശോയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുക ഞാൻ കർത്താവിൻ്റെ മുമ്പിലാണെന്നും കർത്താവിനെ ഏൽപ്പിച്ച ദൗത്യമാണ് ഞാൻ നിർവഹിക്കുന്നത് എന്നും നീ വിശ്വസിക്കുക ഓരോ ഭാപിക്കും രക്ഷപ്പെടാനായിട്ടുള്ള തുറമുഖ പട്ടണമാണ് യേശുവിൻ്റെ ഹൃദയം ഓരോ കുറവുള്ളവരെയും പോരായ്മ കഴുകി വിശുദ്ധീകരിക്കുന്ന ശ്രേഷ്ഠമായ രക്തമാണ് യേശുവിൻ്റെ രക്തം എൻ്റെ പ്രിയപ്പെട്ടവര് നോഹ ഇരുപത് വർഷക്കാലം കാത്തിരുന്നു ആ കാത്തിരിപ്പിൻ്റെ ഫലമാണ് നോഹ ഒരു പുതിയ ജനതയുടെ ആരംഭകനായി മാറി പൂർവ്വപിതാവായ അബ്രാഹം നൂറിലധികം വർഷം കാത്തിരുന്നു ആ കാത്തിരിപ്പിലൂടെ അബ്രാഹത്തെ വിശ്വാസിയുടെ പിതാവായി മാറി പ്രിയപ്പെട്ടവരെ നാൽപ്പത് വർഷക്കാലം കാത്തിരിപ്പിലൂടെ കടന്നുപോയി മോശ ഏറ്റവും വലിയ നേതാവായി മാറി കാത്തിരിപ്പ് ഓരോ കാത്തിരിപ്പിന്റെ ഉള്ളിലും ഒരു അമൂല്യമായിരിക്കുന്ന നിധി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അത് നമ്മൾ കണ്ടെത്തണം ഓരോ കാത്തിരിപ്പിൻ്റെ ഉള്ളിൽ അമൂല്യമായിരിക്കുന്ന നിധികൾ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ കാത്തിരിപ്പിലൂടെ കടന്നുപോയ കൂനിയായ സ്ത്രീ രക്തസ്രാവ സ്ത്രീ കാത്തിരിപ്പിലൂടെ കടന്നുപോയി കാത്തിരിപ്പിൻ്റെ ഓരോ ഉള്ളിലും അനുഗ്രഹത്തിൻ്റെ ഒരു നിധി അവിടെ മറച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ മകളെ ദൈവത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അലസമായ ഒരു ഉറക്കമല്ല അധ്വാനമല്ല വേണ്ടെന്ന് വയ്ക്കലുമല്ല കർമ്മത്തിലേക്കുള്ള പ്രയാണമാണ് പ്രവൃത്തിയിലേക്കുള്ള പ്രയാണമാണ് നമ്മൾ എന്ത് അനുഗ്രഹത്തിനായി കാത്തിരുന്നാലും ദൈവം നമുക്ക് തരും നമ്മുടെ അപ്പൻ അത് നമുക്ക് തരും എന്ത് വേണം നമുക്ക് കൃതജ്ഞതാ നിർഭരമായ ഹൃദയത്തോടെ അതിനെ സ്വീകരിക്കാൻ തയ്യാറാകണം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം ദൈവമേ കാത്തിരിപ്പിൻ്റെ അനുഭവത്തിലേക്ക് ഈ നിമിഷം ഞങ്ങൾ നയിച്ചു കൊണ്ടിരുന്ന ദൈവത്തിൻ്റെ ആത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളെവിടുത്തെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു അനുദിന ജീവിത സാഹചര്യങ്ങളിൽ ഞങ്ങൾക്കുണ്ടാകുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി ആപാ അപ്പാ ഞങ്ങൾക്ക് തരണമേ പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ടുള്ള ശക്തി തരുന്നതോടൊപ്പം അവിടുന്ന് തരുന്ന ഏറ്റവും നിസാരമായ പ്രചോദനങ്ങളെ സ്വീകരിക്കുവാൻ ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഈ ദിവസം ഈ നിമിഷങ്ങൾ ഞങ്ങളെടുത്ത ഏറ്റവും ചെറിയ തീരുമാനം ഡിസയ ഡിസിഷനാക്കി മാറ്റുവാനായിട്ടുള്ള വരങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നയിക്കും ആ